നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. അപ്പോൾ വലിയ ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അടുത്ത വൃത്തങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങൾ, ഇതേ ആരോപണങ്ങൾ വീണ്ടും സി ആർ നീലകണ്ഠൻ സാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറയുവാനുള്ളത് എന്താണ് എന്നുകൂടി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ ആരോപണങ്ങളോടുള്ള സി ആർ നീലകണ്ഠൻ സാറിൻ്റെ ചുട്ട മറുപടി അതാണ് ഒരു പക്ഷേ എന്ന് എനിക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ ബേസിക്കലി തോന്നിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. പി വി അൻവർ എം എൽ എയുമായി അടുത്ത ബന്ധമുള്ള അടുത്ത വൃത്തങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് സി ആർ നീലകണ്ഠൻ സാറിൻ്റെ മറുപടി അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് കേൾക്കാം. ഹലോ, ആ സാർ, ഞാൻ അർജുനാണ്. ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അത് ഞാനിപ്പോ വിളിച്ചത് പിന്നെ സാർ, ഞങ്ങള് എം എൽ എ പി വി അൻവറിന്റെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പി വി അൻവറിന്റെ എം എൽ എ ഓഫീസിന്റെ വേർഷൻ ഇതാണ്. അത് ആ ന്യൂസ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഔട്ട് വിടും, ഞാൻ സാറിന് അയച്ചു തരാം. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അവിടെ നടന്നത് സ്പോൺസേർഡ് പരിസ്ഥിതി വാദമാണ്. നിങ്ങളെല്ലാവരെയും യു ഡി എഫ് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് കെ എം ഷാജഹാൻ നിങ്ങളെ മുന്നിൽ നിർത്തി കളിച്ച കളിയാണ്. കാരശ്ശേരി മാഷ് നിങ്ങൾ, അല്ല ഞാൻ മൊത്തം പറഞ്ഞുതരാം, കാരശ്ശേരി മാഷിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സാധനത്തിലേക്ക് വലിച്ചിട്ടത്. പിന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, ടു ബി വെരി സ്പെസിഫിക്, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ നിങ്ങളെല്ലാവരെയും വിളിച്ചതിന്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. ആൻഡ് ഇത് സ്പോൺസർ ചെയ്തത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഇന്നലെ ഒരുപാട് പ്രാവശ്യം കെ എം ഷാജഹാനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്? ഈ വിഷയം കെ എം ഷാജഹാൻ അറിയില്ല. ഞാനാണ് ഈ വിഷയം അവിടെ ആദ്യം പോയി കണ്ടത്. ഞാനും ആസാദും കൂടി കണ്ടത്. ഞങ്ങളാണ് ഇതിന് കെ എം ഷാജഹാനോട് ഈ വിവരം പറയുന്നത് ഞാനാണ്. അത് ശരി, എനിക്ക് നന്നായിട്ട് അറിയാം. അവര് പറഞ്ഞത് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തി ആണ് ഇതിന്റെ പിന്നിലെ കിങ് പിൻ. അപ്പോ കാരശ്ശേരി മാഷിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എല്ലാവർക്കും കൂടെ ഉദ്ദേശങ്ങൾ അറിയില്ല. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, സി ആർ നീലകണ്ഠൻ സാർ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ചയോ അതിന്റെ അപ്പുറത്തെ ആഴ്ചയോ കാരണം അവിടെ വന്ന് ഒരു പരിസ്ഥിതി പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോയതാണ്. അപ്പോഴൊന്നും ആരും തടഞ്ഞിട്ടില്ല. അപ്പോ അപ്പൊ അവര് പറഞ്ഞത് പരിസ്ഥിതിക്കെതിരായിരുന്നുവെങ്കിൽ നമ്മൾ അന്നും തടയേണ്ടതല്ലേ? അന്ന് ആരും വന്ന് തടഞ്ഞില്ലല്ലോ. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ അന്ന് തടഞ്ഞില്ല, ഇന്നലെ തടഞ്ഞില്ലല്ലോ. ആ പ്രോഗ്രാമിന് ഞാൻ കണ്ടില്ല. പിന്നെ ഇന്നലെ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ പറഞ്ഞ വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇന്നലെ അവിടെ തടയാൻ വന്നവരൊന്നും പിന്നെ എന്താ ഗുണ്ടകളും ക്രിമിനൽസും ഒന്നും അല്ല, അവിടുത്തെ നാട്ടുകാരാണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല്, അവരൊക്കെ പള്ളിയിൽ വന്നതാണ്. ഇന്നലെ ഞായറാഴ്ചയാണ്. സോ ബേസിക്കലി പള്ളിയിൽ വന്ന ആളുകളായിരുന്നു അവിടെ തടിച്ചുകൂടിയത്, അല്ലാതെ പുറത്തു നിന്ന് വന്ന ആളുകളോ തുടങ്ങിയ ആളുകളല്ല. അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാം ഒന്ന്, അതിനടുത്ത് എവിടെയാണ് ക്രിസ്ത്യൻ പള്ളി ഉള്ളത് എന്ന്. ഓക്കെ, അതിനടുത്ത് എവിടെയാണ് ക്രിസ്ത്യൻ പള്ളി ഉള്ളത്? ക്രിസ്ത്യൻ പള്ളി അവിടുന്ന് എന്റെ കണക്കനുസരിച്ച് 5 കിലോമീറ്ററിന്റെ ദൂരെയാണ്. 5 കിലോമീറ്റർ ദൂരെ നിന്ന് ഞങ്ങളവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ജീപ്പും ഒക്കെ കൊടുത്ത് ഞങ്ങളെ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിടാൻ ഒരു സാധ്യതയില്ല. മാത്രമല്ല, ഇവരെല്ലാം കക്കടാം പോയിലും കാത്തി നിൽക്കുമായിരുന്നു. ഞങ്ങളെ പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ഞങ്ങൾ കക്കടാം പോയിലേക്ക് ആദ്യം പോകാതിരുന്നോണ്ട്, കോറിയിലേക്ക് പോയതുകൊണ്ട്, തേനാലിയിലേക്ക് പോയതുകൊണ്ട് ഇവര് ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇന്ത്യയിലെ എല്ലാ തെളിവും ഉണ്ട്. വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ നിങ്ങൾ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട്, പാർക്ക് ഒഴികെ മറ്റു കാര്യങ്ങളുമായി അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ ബിനാമികൾക്കോ ബന്ധമില്ല എന്നാണ് അവർ പറയുന്നത്. കുഴപ്പമുണ്ടോ? അവര് ഞാൻ ഒറ്റ സിമ്പിൾ ചോദ്യം, അവിടെ കുഴപ്പമില്ല എങ്കിൽ ഞങ്ങൾ അതിപ്പോ കാരശ്ശേരി മാഷ് അത് കാണുന്നതിന് ഇവർക്ക് എന്താ വിഷമം? ഓക്കെ, പക്ഷെ പറയുന്നത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളാണ് ഇന്നലെ തടയാൻ വന്നതെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ദളിതത്തിക്ക് നമുക്കറിയാം. ഈ രാജ്യത്തെ ഇപ്പോ ആൾക്കൂട്ടക്കൊല നടത്തുന്നുണ്ടല്ലോ നാട്ടിലെ, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ എതിർക്കുന്നുണ്ടല്ലോ ഈ ആൾക്കൂട്ടക്കൊല നടത്തുമ്പോഴും നാട്ടുകാരനെ ചെയ്യണേ അല്ലെ? അതെ, ഒന്നൊന്നല്ലോ. അല്ല, ബീഫും കഴിഞ്ഞു വെച്ച്
ഒരുത്തനെ കൊണ്ടുവന്നു. അത് മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊന്നും അല്ലല്ലോ, ആ നാട്ടിലെ ഒരു പയ്യന്, ആ നാട്ടിലെ ആളുകളെ വലിയ കുട്ടിയാണ്, നാട്ടുകാരാണ്, നാട്ടുകാരെ ഇന്റർജിറ്റ് അവകാശമുണ്ടോ? അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോളൂ. ഞാൻ ചോദിച്ച സിമ്പിളാണ്, അവിടെ നിയമലംഘനങ്ങൾ ഒന്നുമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അൻവറിന്റെ ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാണുന്നതിന് ഇവർക്ക് എന്താ വിരോധം? അവര് പറഞ്ഞത് നാട്ടുകാർക്ക്, അവിടുത്തെ നാട്ടുകാർ, ആ ഒരു സ്ഥലത്തെ നാട്ടുകാർ അവിടുത്തെ പിന്നെ എന്താണ് ഹോട്ടൽസും റിസോർട്ടും അല്ല റിസോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണെന്നാണ് റിസോർട്ടുകളില്ല വന്നിട്ടില്ലല്ലോ. അല്ല അവര് പറഞ്ഞത് അവിടെ ഒരുപാട് റിസോർട്ട് ഉണ്ടെന്നാ പറഞ്ഞത് ഇപ്പൊ വിളിച്ചപ്പോ. അല്ല അതെനിക്കറിയില്ല, നമ്മള് റിസോർട്ട് കാണാനല്ല പോയത്, അവിടെ പോയത് തടയണ കാണാനും ക്വാറി കാണാനുമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. തടയണയും ക്വാറിയും അൻവറിന് എന്താണ് ബന്ധം? ബന്ധമില്ലെന്നാണ് പറയുന്നത് അവര്. പിന്നെ വേറൊരു കാര്യം അവര് പറഞ്ഞത്, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പൊ പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ അവിടെ യോഗം വിളിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ സാർ തന്നെ പറഞ്ഞത്. അപ്പൊ അവര് പറയുന്നത് എം എൽ എ നാട്ടിലില്ല, അവര് ഗൾഫിൽ പോയിട്ടുള്ള, അപ്പൊ പിന്നെ മൂന്ന് ദിവസം മുന്നേ യോഗം വിളിക്കുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ യോഗം വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഒരു സാധനം കാണാൻ വരുന്നു. ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാൻ അല്ല, കാശ്മീർ പോലും അല്ല, അവിടെ കാണാൻ വരുമ്പോ ഞങ്ങളെ തടയേണ്ട ഒരു കാര്യം ഒരു കാര്യവും ഇല്ല. ഓക്കെ, അവിടെ തടയേണ്ട ഒരു കാര്യം. അപ്പൊ ഈ സ്പോൺസേഡ് പരിസ്ഥിതി വാദമാണെന്ന് പറഞ്ഞതിനുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? നിങ്ങൾ എല്ലാവരും നമ്മള്, ഞാൻ ജീവിതത്തിൽ ഒരു സ്പോൺസറിങ്ങിന് നിന്നിട്ടില്ല, അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. എനിക്ക് ഒരു സ്പോൺസറിങ്ങിനോടും താല്പര്യമില്ല, ഞാനിവിടെ ആരും അറിയില്ല. അതെ സൗകര്യത്തിൽ ഞാൻ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ നേതാവ് എനിക്ക് കേട്ടുന്നതല്ലാതെ വ്യക്തിപരമായി പരിചയമുള്ള ആളല്ല, എനിക്കിവിടെ ആരുമായിട്ട് പരിചയമില്ല. ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവര് ഈ ഷാജഹാന്റെ കാര്യം ഇവര് പറയുമ്പോൾ ഷാജഹാനേക്കാൾ മുമ്പ് ഞാനും ആസാദും രണ്ടാഴ്ച മുമ്പ് അവിടെ പോയതാണ്. ശരി, ആ സ്ഥലമൊക്കെ കണ്ടതാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ നിയമലംഘനങ്ങൾ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കെ എം ഷാജഹാൻ ചിത്രത്തിലേക്ക് വരുന്നത്. അത് ശരി. അപ്പൊ അവര് പറഞ്ഞതുപോലെ കെ എം ഷാജഹാൻ അല്ല നിങ്ങളെ ചിത്രത്തിലേക്ക് വലിച്ചിട്ടത്. മണ്ടത്തരം ഞാൻ കൊണ്ടുവന്ന ബന്ധമേ ഷാജഹാനുള്ളൂ, എനിക്കറിയാം. ഓക്കെ 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 ഓക്കെ. ജനകീയ രാഷ്ട്രീയ മുന്നണിയിൽ ഞാനാണ് അവതരിപ്പിക്കുന്നത് പോണെന്ന്. അത് ശരി. ഓക്കെ, അപ്പൊ ഫേർദർ ആയിട്ട് നിങ്ങൾ അവിടെ പ്രക്ഷോഭം അവിടത്തേക്ക് ഇനി പോകുന്നുണ്ടോ? പ്രക്ഷോഭമായിട്ട് എന്താ പറയുക, ഞങ്ങൾ നിയമപരമായ വഴികളാക്കി നോക്കും. അത് ശരി. അത് കഴിഞ്ഞ് അത് ജനകീയമായ പൊളിറ്റിക്സിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. പി വി അൻവറിന്, എല്ലാ രാഷ്ട്രീയ പിന്തുണകളും കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി അതുകൂടി ചോദിക്കാം, പിന്നെ രാഷ്ട്രീയപരമായി ഭരണകക്ഷിയുടെ പിന്തുണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഷുവറായിട്ടും. അല്ലെങ്കിൽ ഇന്നലെ 200 പേര് ആക്രമിക്കാൻ വന്നു അറിയിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോ 3 പോലീസുകാർ സ്ഥലത്ത് വരുന്നതിന്റെ കാര്യം എന്താ? 3 പോലീസുകാർ മാത്രം സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. 200 പേര്, 3 പോലീസുകാരാണ് അവിടെ ആകെ വന്നത്. നിങ്ങൾക്കറിയാലോ 3 പോലീസുകാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 200 പേരെ എങ്ങനെ തടയാൻ പറ്റുന്നു? തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ സാർ, അത് ഞങ്ങൾ അവരുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചതാണ്, വേറൊന്നുമില്ല. പിന്നെ അപ്പൊ ഞങ്ങള് വൈകുന്നേരം ന്യൂസ് ഔട്ട് ആക്കുമ്പോ ഞാൻ സാറിന് അയച്ചുതരാം. ന്യൂസ് ഔട്ട് ആക്കിയിട്ടാവുമ്പോ ഞാൻ അയച്ചുതരാം അത് സാറിന്റെ വേർഷനും. അത് കഴിഞ്ഞിട്ട് എം എൽ എയുടെ വേർഷൻ ഞങ്ങൾ എഡിറ്റിംഗിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ വൈകുന്നേരം അയച്ചുതരാം അത്. അത് അതൊരു 25 മിനിറ്റോളം എന്നോട് തർക്കിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ വിഷയത്തിൽ. വളരെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ.